ജപമാല ചൊല്ലി 31 ദിവസം. ഈ ജപമാല മാസ സമാപനത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം എന്നുള്ളത് ഈശോയുടെ കൂടെ എപ്പോഴും നിലകൊള്ളുക എന്നുള്ളത്. അവൾ ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. വലിയ സ്ഥാനമാനങ്ങളും വലിയ പദവികളോ വലിയ ആഗ്രഹങ്ങളൊന്നും ഈ അമ്മയ്ക്കുണ്ടായില്ല. കന്യകയായിരുന്ന അവൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടാകും. ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവൾ ദാസിയുടെ വിധേയത്വം ദൈവത്തോട് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ട ഒരു നല്ല ചിന്ത ഇപ്രകാരമാണ്: ഓശാന ഞായറാഴ്ച ജൈവിളികളിൽ പരിശുദ്ധമ്മയില്ല, എന്നാൽ അവനെ ക്രൂശിക്കുക എന്നുള്ള ഗാഗുൽത്തായിലേക്കുള്ള കുരിശ്യാത്രയിൽ അവളുണ്ട്. ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ഏതാ? മകൻ ജൈവിളിച്ച് കൊണ്ട് നടക്കുമ്പോൾ ആ മകൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പോകുന്ന നിമിഷം അവൾ കൂടിയില്ല. പക്ഷേ മകൻ വേദന സഹിച്ച് മരണത്തിലേക്ക് പോകുമ്പോൾ അവൾ കൂടെയുണ്ട്. ഓരോ അമ്മമാരും അങ്ങനെ നമുക്കൊരു മാതൃകയാവുന്നുണ്ട്. ഇവിടെയുള്ളവരെ സ്ഥാനമാനങ്ങളോ വലിയ പദവികളോ ഒന്നും വേണ്ട, എളിമയിൽ തെളിഞ്ഞു നിൽക്കാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മ നമ്മെ ഒരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.